Aliens. 당근 여기 올라 아야. 아 라리 에랑이야. 당근 가리게 한번 아야. 라리 에랑이야. 어 마운에 버려도 아니지. ശരി ഒരു വലിയ ചോക്ലേറ്റ് അഞ്ചിൻ്റെ മേടിച്ചോണ്ട് അഞ്ച് രൂപയുടെ കളിക്കല്ലേ നീ കഴിക്കാൻ മുല്ല എടുക്കാൻ പറ അങ്കിളവിടെ പല്ലി വയ്ക്കുന്നു എണീറ്റല്ലേ മറ്റേതൊക്കെ റൊണാൾഡോ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒത്തിരി നാളിന് ശേഷം സ്വസ്ഥമായിട്ടൊന്നു ഇറങ്ങി ജയിലിൽ അതേ ശാന്തി സമാധാനം ചപ്പാത്തി നിക്കൻ കറി ഇല്ലെന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ അല്ല ഞാൻ പൊതുവെ പറഞ്ഞപ്പോ എന്റെ കൂട്ടത്തിൽ പുള്ളി ഭയങ്കര സാഹിത്യമാ എടി നിന്റെ തള്ളേരെടുത്ത് കഴിക്കാൻ വല്ലോ എടുക്കാൻ പറ മുത്തേങ്ങ് വന്നേ തങ്കഞ്ചേട്ടത്തി കലിപ്പിലാന്ന് തോന്നല്ലേ അത് ഇടക്കിടക്കൊക്കെ ഇങ്ങനെ തന്നെ നീ ഇതൊന്ന് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ അല്ല അത് കൂട്ട് റൊണാൾഡോ എന്താണ് നിന്റെ പദ്ധതി ഒരുപാട് പദ്ധതികൾ ഇങ്ങനെ തല ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് അപ്പൊ ഇതുവരെ പദ്ധതികളൊന്നും തീരുമാനം ആയില്ല ലേറ്റസ്റ്റ് ആയിട്ട് ഒരെണ്ണം ഉരുത്തിരിഞ്ഞ് വന്നു അച്ചമ്പിയുടെ പാർട്ടി പൊതുവെ വീക്കാണല്ലോ അപ്പൊ ഞാനും കൂടെ ക്ലീറ്റോ അച്ചമ്പിയുടെ പാർട്ടിയിലോട്ട് കയറി അതിനൊന്നും നൂത്തെടുത്താലോ എന്നൊരാലോചന ഇല്ലായ്മ ഇല്ലായ്മ എന്റെ പൊന്നു അച്ചമ്പി ഞങ്ങളെ പാർട്ടി ഇപ്പൊ വലിയ പരിക്കില്ലാതെ പൊക്കോണ്ടിരിക്കുകയാണ് ഇനി നിന്നെ തീറ്റിപ്പോറ്റാൻ ബക്കറ്റ് വീട് എടുക്കാനൊന്നും പറ്റൂല അതുകൊണ്ട് അത് വേണ്ട തീറ്റയുടെ കാര്യം പറഞ്ഞപ്പോഴാ പറഞ്ഞാ മതി ഇവിടെ എല്ലാവർക്കും ചെവി കേൾക്കാം അച്ചമ്പി സാന്ദ്രം കണ്ടല്ലേ ആ വീട്ടില് ജയില് മാതിരി എന്തോ ഒരു പരുക്കനായിട്ടാണ് എന്നോട് പെരുമാറിയെന്നറിയാം സത്യം പറഞ്ഞാൽ ലില്ലി പെണ്ണ അവിടെ എങ്ങനെ ആ മാക്കാടൻ്റെ കൂടെ ജീവിക്കുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ ഗതികേടായിപ്പോയി സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ചും ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം കഴിച്ചില്ല എന്നുണ്ടെങ്കിലേ വല്ലാത്ത ഒരു ക്ഷീണം കുഴപ്പമില്ല കേട്ടതില്ല വീട്ടിൽ വെച്ചാൽ കൊടുക്കും വിശ നിൽക്കുന്നുണ്ട് പുള്ളിക്ക് അവിടെ പാടില്ലേ ഇവിടൊക്കെ ആണെങ്കിൽ ഈ സാന്ദ്രമുണ്ട് അവിടെ ആണെങ്കിൽ ഇതൊന്നുമില്ല സമയത്തൊരു ഒരു വക തരത്തില്ല കഴിക്ക് അമ്മച്ചി പ്രത്യേകം പ്രത്യേകുന്നത് ആഹാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തങ്കത്തിന് അടുത്ത് തന്നെ സേഫ് ആണ് അവന് സ്നേഹം ഇല്ലാതില്ല വെള്ളം കൊടുക്കൂ വെള്ളം കൊടുക്കൂ അല്ല കഴിച്ചു കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാവൂ ആ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ദോശ ഇറങ്ങി പോകത്തില്ല എപ്പ കഴിച്ച് കഴിയും ഇപ്പൊ തീർക്കാം സമാധാനത്തിൽ കഴിച്ചാൽ കാര്യം ഒരു മണിയാകുമ്പോൾ ഊണ് കഴിക്കണ്ടല്ലേ കൊണ്ടുവരും എന്താന്നറിയത്തില്ല വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല അതെനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ നീ എന്നെ കൂടെ പിടിച്ചിട്ടുണ്ടോന്നുള്ളൊരു പേടിയായിരുന്നു സമാധാനത്തിൽ കഴിച്ചാൽ മതി കേട്ടോ എനിക്ക് ഇഷ്ടം അമ്മച്ചി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ചേട്ടാ ഞാൻ അടിമളി കൂടുതൽ കഴിക്കുന്നില്ല ഉച്ചയ്ക്ക് കഴിക്കണ്ടേ ഓരോരുത്തരന്മാരെ ഷോ കാണിക്കാൻ വേണ്ടി പണി പകുതി കേട്ടിട്ട് അങ്ങ് പോകും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഏറ്റവും അങ്ങ് ചെയ്ത് തീർക്കണം അങ്ങനെ ആളെ കാണിക്കാൻ ചെയ്യണല്ലേ ഇടി നിനക്ക് ഒന്ന് അടുക്കി എടുത്തൂടെ അടുക്കി പറയിക്കൊണ്ട് അകത്ത് വെക്കണം ആരെങ്കിലും ചെയ്യുമ്പോ അതിന്റെ പിറകെ വന്നിക്കാൻ അല്ലേ പറ്റുള്ളൂ അല്ല നിന്റെ ബാക്കി എത്തുന്നടി ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ല നീ മരണോട് വേറെ അതെ അകത്ത് എനിക്ക് ഒരുപാട് പണിയുണ്ട് അവിടേക്ക് വന്ന് ഏട്ടൻ എന്നെ സഹായിക്കുന്നുണ്ടാ ഇല്ലല്ലോ ഇതൊക്കെ ഏട്ടനെ ചെയ്യാൻ പറ്റുമല്ലോ തനിയെ അങ്ങ് ചെയ്തേച്ചാ മതി എന്താ റൂട്ടൊക്കെ എനിക്ക് മനസ്സിലായി നീ ഒരു കാര്യം ഓർത്തോ എന്തൊക്കെ പറഞ്ഞാലും അവൻ ഇതിനകത്ത് കേട്ടില്ലേ ഞാൻ പറഞ്ഞാ കേട്ടോന്ന് നീ പറഞ്ഞാലും കേട്ടില്ലേ വേണ്ടെന്നേ ഞാൻ പറഞ്ഞില്ലല്ലോ കേട്ടോന്ന് നീ ചൂടാണോ എന്തിന്
അതിനെ ആര് ചൂടായി ഞാനുള്ള സുരേഷേട്ടാ എന്തോടെ ഒരു ദാമ്പത്യ കലഹം ഞാൻ വന്ന സമയം ശരിയല്ലെന്നുണ്ടാ അത് ഞങ്ങൾ വെറുതെ സംസാരിച്ചാലും കലഹമായിട്ട് തോന്നുള്ളൂ എന്തുണ്ട് ചായ എടുക്കട്ടെ ഏയ് വേണ്ട ചൂടുവെള്ളം എടുത്താതെ എന്താന്ന് എപ്പോഴും ചൂടുവെള്ളം ഞാൻ തന്ന ചായ എപ്പോഴോ സുരേഷന് ഇഷ്ടപ്പെട്ടില്ലല്ലേ ഇല്ലാന്ന് ഞാനിപ്പോ ഒരു ചായ കുടിച്ചു സത്യമാണ് ചൂടുവെള്ളം എടുക്കാവേ മതി ഇതിന് മാത്രം നിനക്ക് എവിടെ നട ഇത്ര അളിയന്മാര് എന്റെ ജാതകവശം എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമാണ് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല അവിടെ വിലക്ക് ഏർപ്പെടുത്തിയേക്കുക സാറിനോട്ടോ സാറിന് വിലക്കില്ല നമുക്ക് ഇവിടെ സംസാരിക്കാം ദിലീപണ്ണെ ആ റേഷൻ മേടിച്ചില്ല ഇപ്പൊ അങ്ങോട്ടല്ലോ തിരക്കുറവാ പെട്ടെന്ന് മേടിച്ചോണ്ട് വരാം പഴയ പരിപാടിയല്ലോ എന്റെ പൊന്ന് സാറേ ഞാൻ അതെല്ലാം നിർത്തി ഇപ്പൊ സൽസ്വഭാവയാ നല്ല നടപ്പാ സത്യം നാട്ടുകാരോട് ഞാൻ അന്വേഷിച്ചു പറഞ്ഞല്ലോ നീ ഇവിടെ എന്തൊക്കെ കുഴപ്പമുണ്ടാക്കിയത് അയ്യോ അത് ഈ നാട്ടുകാർ സ്നേഹം കുടുംബം വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ സാർ ഇനി ഇതിൻ്റെ പേര് ചോദിക്കാനൊന്നും നിൽക്കണ്ട പിന്നെ ഇവിടെ ചിലരുടെ ഭാവം കണ്ട PSLV റോക്കറ്റ് വഴിതിരിച്ചവട്ട് വിട്ടാന്ന് തോന്നും കൂടുതൽ നമ്പർ ഇറക്കല്ലോ അറിയല്ലോ എൻ്റെ സ്വഭാവം കൂടാ അയ്യോ ദിലീപണ്ണേ മണ്ണെണ്ണയ്ക്കുള്ള പാട്ട് എങ്ങനെ എടുത്തേക്കണേ വെള്ളം ആള് വളഞ്ഞ വിത്ത കുപ്പിക്കച്ചവടായിരുന്നു അങ്ങനെ താത്തു വെച്ചിരുന്നു ഇപ്പൊ നല്ല നടപ്പാ ഞാൻ നെയ്യാറ്റക്കര സ്റ്റേഷൻ ഉണ്ടായിരുന്നപ്പോഴേ ഒരു കേസം ഞാൻ പൊക്കിയതാ നല്ല കൊടുത്തിട്ടുണ്ട് ലില്ലി ആള് വളഞ്ഞ വിത്ത സൂക്ഷിക്കണം വെള്ളം കുടിക്ക ഇഷ്ടപ്പെട്ടില്ല ഡേ ഞാനന്ന് മറ്റേ കടയുടെ അടുത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ മറ്റേ ഇവിടെ മണക്കാടൻ തിരിയുമ്പോൾ സ്ഥലത്താ ഡേ അതൊന്നും അത് നമ്മുടെ വിലക്കനുസരിച്ച് വരുന്ന ഒരു രീതിയിൽ ഇപ്പം വന്നിട്ടുണ്ട് ഒന്നും ശരിയാവണ്ടാ നമ്മൾ അന്നെല്ലാം പറഞ്ഞു വെച്ചതിന് ശേഷം നീ എൻ്റെ കൊച്ചിൻ്റെ കാര്യമായിട്ട് പോയത് പിന്നെ ഞാൻ രാമേണൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞതില്ല ചെയ്യുന്നില്ല അല്ല നീ ഒന്ന് ഇറങ്ങ് നമുക്കൊന്ന് രാമചന്ദ്രൻ സാറിനെ കണ്ടിട്ട് ഒന്ന് നോക്കാം അപ്പോൾ അതിന് സംസാരിക്കാം ഇപ്പം ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല ലില്ലിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരു കാര്യം ചെയ്യും വെള്ളം കൂടി ഇല്ല ഇനി വരുമ്പോൾ കാണാം അപ്പം നാളെ നീ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരാം അതായിരിക്കും നല്ലത് ശരി ശരി പോട്ടാ കവർച്ച സംഘം വീടിന്റെ പിൻവാതിൽ കുത്തിത്തുറന്നാണ് അകത്ത് പ്രവേശിച്ചത് അലമാരയിലുണ്ടായിരുന്ന 20 പവൻ സ്വർണവും 500,000 രൂപയും കവർന്നു ബഹളം കേട്ടെഴുന്നേറ്റ് സംഘത്തെ തടുക്കാൻ ശ്രമിച്ച വൃദ്ധനെയാണ് കൊലക്കിരയാക്കിയത് ഈ പരിസരത്ത് നടന്നിട്ടുള്ളതാണ് ഏട്ടനെന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ഇങ്ങനെ വളച്ചു കെട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല ചില പെണ്ണുങ്ങളെ പോലെ കുത്തി കുത്തി പറയണെന്തിനാ നേരെ പറയുന്നേ അയ്യോ അതിനെന്താ അവനൊന്നും പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ദേഷ്യപ്പെടാൻ ഒന്നും പറഞ്ഞില്ല അമ്മ ഒന്നും കേട്ടില്ലേ അതെ പറഞ്ഞത് നിന്നെ അല്ലല്ലോ അവ ഓരോ കാര്യങ്ങൾ അമ്മ പണ്ട് പറയാറില്ലേ ഉള്ളത് പറയുമ്പോ കള്ളന് തള്ളാല് വരും അതാണ് കണ്ടത് ഇപ്പൊ ഏട്ടന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛൻ പോയല്ലോ ഇനി എന്തിനാന്ന് ഇനിയും പിന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നിട്ട് നിനക്ക് അവൻ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ തെറ്റെന്താണെങ്കിൽ അത് തെറ്റിനുള്ള ശിക്ഷ ഏട്ടൻ കൊടുത്തു കഴിഞ്ഞു പിന്നെ എന്തിനാ എന്റെ അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇത് ഏത് സമയവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നേ ഒന്ന് നിർത്ത എന്റെ ചെവി പൊട്ടുന്നു അല്ല നീ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സുരേഷ് വന്ന് നിന്റെ അടുത്ത് പറഞ്ഞ കേട്ടോ നീ അപ്പൊ എനിക്ക് മനസ്സിലായ അപ്പൊ ഉടനെ ചവിട്ടി തുള്ളി അങ്ങ് കേറിപ്പോ അതിനർത്ഥം എന്താണ് നീ അത് അംഗീകരിച്ചിരുന്നില്ലെന്നാണ് ഞാൻ ചവിട്ടി തുള്ളിയാണ് പോയത് ആ അതൊക്കെ തന്നെ അവൻ പറഞ്ഞല്ലോ നീ ഞാൻ വിളിച്ചപ്പോ കയറുന്നില്ല അങ്ങോട്ട് അയ്യോ അയ്യോ അവിടെ പേടിച്ച് ദേഷ്യപ്പെട്ടാണ് പോയേക്കുന്നത് നമ്മൾ ഇനി അങ്ങോട്ട് കയറുന്നില്ലെന്ന് സത്യം പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല അത് തന്നെ കാര്യം ഇപ്പൊ എന്താ വേണ്ടത് അച്ചാച്ചിട്ട് തല്ലണോ ഏട്ടന് ഞാൻ വിളിച്ചോണ്ട് വരട്ടെ രണ്ട് തല്ലു കൊടുത്താ തീരുവോ പ്രശ്നം കണ്ടാ അമ്മ കണ്ടാ അവളുടെ സ്വഭാവം മാറുന്നണ്ട എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നെ ഒരു കള്ളനെ ന്യായീകരിക്കാൻ എനിക്ക് പറ്റൂല വെറുതെ കള്ള കള്ളൊന്നും വിളിക്കല്ലേ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം പിന്നെ കള്ളനെ പിന്നെ പോലീസ് വിളിക്കാൻ കള്ളൻ 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 ഞാൻ കേസ് കൊടുക്കും സംസാരിച്ചാൽ ഞാൻ കേസ് കൊടുക്കും അല്ലേ
അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളത് എന്നെ എന്റെ വീട്ടുകാരെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുക എന്നുള്ളത്. ഞങ്ങൾ ഇങ്ങനെ വലിഞ്ഞു കയറി വന്നവരാണല്ലോ. എന്റെ പൊന്ന് കനക, നീയെങ്കിലും ഒന്ന് അടങ്ങിക്കളെ. എന്റെ നാപ്പുറത്തലെ അമ്മയെ ഏതാ ഒരു തൂമകേതു എന്റെ കുടുംബത്തിൽ വന്നു കയറി അന്ന് തുടങ്ങിയതായി അനർത്ഥങ്ങള്. എന്തായാലും എന്റെ പൊന്നിലില്ലേ, നീ അതും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അവ അതും പറഞ്ഞിട്ട് അപ്പഴേ ഇറങ്ങി പോയില്ലേ? ആ, അതാണ് അമ്മയുടെ മോന്റെ സ്വഭാവം. വല്ലതൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും, ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് വേദനിക്കും. വേണ്ട, നാളെ ഇറങ്ങി പോകേണ്ടതിന് വേണ്ടി ഇവിടെ കിടന്ന് തമ്മിൽ തല്ലരുത് കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, അമ്മ നാളെ ഇറങ്ങിപ്പോയാണെങ്കിൽ അതിന്റെ ആങ്ങളെ അമ്മേ. അമ്മ അതെന്താ മനസ്സിലാക്കാത്തത്? വരുന്നുണ്ട്, മിണ്ടണ്ട. കനകമ്മച്ചമ്പിയേ, എന്നെ പട്ടിയെ പോലെ അവിടുന്ന് അടിച്ചിറക്കി വിട്ടല്ലോ. പക്ഷെ എന്റെ കൂടെ പരപ്പോടെ ഉണ്ടാണാണ് അച്ചമ്മ ഇല്ലാത്ത സമയം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നു. അത് നിന്റെ തെമാടി തരം കൊണ്ടല്ലേ? അച്ചമ്മ വല്ലതും കഴിച്ചാ? ഇല്ല, കഴിച്ചില്ല. വേണം, കഴിക്കാൻ വേണം. ചോറ് എടുക്കട്ടെ. ഞാൻ എടുക്കാം. നീ ഒരുപാട് ജോലി ചെയ്ത് കിടന്ന് കഷ്ടപ്പെടുന്നില്ലേ? ഞാൻ എടുത്തുതരാം. അല്ല, കുഴപ്പമില്ല, നിനക്കതൊരു ബുദ്ധിമുട്ടായാലോ. കാര്യം എനിക്ക് വേണ്ടി നീ ഇവിടെ ഉണ്ടാക്കി വെക്കുമ്പോ അത് കാണാതെ പോകുന്നത് ശരിയാണോ? നിന്റെ പണ്ടത്തെ സാമ്പാറിന്റെ രുചി ഇപ്പോഴും അച്ചാച്ചന്റെ മനസ്സിൽ കിടപ്പുണ്ട്. തോര് മീൻ മേടിച്ചില്ലായിരുന്നു. കുഴപ്പമില്ല, ഇത് കുറഞ്ഞു പോയല്ലോ. കുറെ കൂടെ കോരി വെച്ചു കൊടുക്കണേ ഇങ്ങോട്ട്. അല്ല, ഇനി ഇട്ട പാത്രത്തിൽ കൊള്ളത്തില്ല. ഇത് തിന്ന് തീർത്തിട്ട് നമുക്ക് നോക്കാം. കേട്ടോ ലില്ലിപ്പണ്ണ, കാര്യം ഞാനൊരു പാവായത് കൊണ്ടാണല്ലോ അച്ഛൻ ഒരു നിർദ്ദേശം പോലും എല്ലാം കണ്ടത് അടിച്ചിറക്കി വിട്ടത്. വേറെ വല്ലവരും നിങ്ങൾ ചെയ്യുമായിരുന്നോ? ചെയ്തില്ലായിരുന്നു. നിന്റെ കയ്യേരിപ്പോണ്ട് അങ്ങനെയായത്? അമ്മ, ഒരു തെറ്റൊക്കെ ആർക്കായാലും പറ്റും. ഞാനൊരു പഞ്ചപാവണ്ട് എന്റെ മേട് കുതിര കയറാൻ പറ്റി. ഈ ലില്ലിപ്പണ്ണ അതിനെക്കാട്ടിലും ഒരു പൊട്ടിക്കാളി ആയതുകൊണ്ട് അങ്ങേരുടെ ആടയും പത്രാസം കണ്ട് സഹിച്ചു പിടിച്ച് ഇവിടെ നിൽക്കുന്നു. നീ എഴുതാപ്പുറം വായിക്കല്ലേ? എഴുതാപ്പുറം ഒന്നുമല്ല, അത് തന്നെയാണ് സത്യം. എന്റെ ബന്ധുക്കാർ ആരും ഇങ്ങോട്ട് കയറരുത്. ഇനി ആരും ഇങ്ങോട്ട് വരത്തില്ല. വന്നാൽ തന്നെ അവരോട് ഞാൻ പറയും, ഇങ്ങോട്ട് കയറണ്ടെന്ന് പറയും, പൊക്കോളാൻ പറയും. റൊണാൾഡ്, നീ ആവശ്യമില്ലാത്ത പറഞ്ഞ വീട്ടിലുള്ളവരെ തമ്മിൽ വഴക്കുണ്ടാക്കിക്കരുതേ. അമ്മ എന്തൊരു വർത്താനമാ, എന്റെ പെങ്ങൾക്ക് ഒരു ആവശ്യം വന്ന ചോദിക്കണ്ട ഞാനല്ലേ? അല്ലല്ലേ, അമ്മയുടെ മകന് ആവശ്യമില്ലാത്ത എല്ലാം പറയാം, അടിയുണ്ടാക്കാം. ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അത് ഇവിടുത്തെ ന്യായമാണ്. ഇത് പറഞ്ഞ ഈ അമ്മയുടെ എല്ലാ മൂച്ചാട്ട സ്വഭാവം കനകമ്മച്ചമ്മ കേട്ടിട്ടുണ്ട്. കറക്റ്റാ. അവൻ ഇനി വരട്ടെ, ഇന്ന് രണ്ടിലൊന്നും അറിയണം എനിക്ക്. ചോറ് മതിയാ, കഴിച്ചൊരു സാമ്പാർ ഒഴുക്കി. കാര്യം വിശക്കുന്ന തോന്നുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോരണോട്ടാ. ആരെയും നോക്കേണ്ട കാര്യമൊന്നും. പിന്നെ മീൻ മേടിക്കുന്ന ഒരു ശീലം അസ്ഥിരമാക്കിക്കോ കേട്ടോ. ഈ വെജിറ്റബിൾ എന്നും കിന്നും. തോരൻ വേണോ? മതി, മഴ അങ്ങ് മാറിയല്ലേ. ഞാൻ വിചാരിച്ചു പെയ്യുന്നു. ആനങ്ങുമ്പോ ചെറുതായിട്ട് വേദനയുണ്ട്. ഈ പ്ലാസ്റ്റർ രണ്ടു ദിവസം എടുത്തുകഴിഞ്ഞോ പിന്നെ അങ്ങ് മാറിക്കൊണ്ടു. ഈ വെള്ളം ഇങ്ങനെ അടിക്കൊണ്ടിരിക്കണം. അല്ല, അവളിവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. അവക്ക് നല്ല വിഷമമുണ്ട് കേട്ടോടാ. വിഷമിച്ചിട്ട് കാര്യമുണ്ടാ, ഉള്ള കാര്യം പറയുമ്പോ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇന്നലെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അടച്ചായിരുന്നു? ഇല്ല, അടച്ചിട്ടില്ല. ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. ഡിസ്കണക്ട് ചെയ്യാനാ? ആ, ഇന്നലെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ഒരു മിനിറ്റ് ലില്ലേ, അടയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലില്ലേ, ആ വന്നേ. നീ കറണ്ട് അടച്ചില്ലായിരുന്നു? ഞാൻ ഇന്നലെ കറണ്ട് ബില്ലും കാശും കൂടെ അച്ചാച്ചൻ്റെ കൊടുത്തായിരുന്നു. അച്ചാച്ചൻ കൊണ്ട് അടച്ചോളാന്ന് പറഞ്ഞ്. ഞാൻ പിന്നെ അല്ലെങ്കിൽ അവിടെ വരെ പോകണ്ടേ? അടച്ചിട്ടില്ല, അടച്ചു കാണും. അടച്ചെങ്കിൽ പിന്നെ അവര് വരുവടി. അവരോട് ചോദിച്ചാ അടച്ചാന്ന്. അച്ചച്ചാ, ഇങ്ങ വന്നേ. പിന്നെ ഞാൻ ഇന്നലെ കറണ്ട് ബില്ലും കാശും കൂടെ തന്നില്ലേ? കറണ്ട് ചാർജ് അടക്കാനായിട്ട്. എന്നിട്ട് അടച്ചില്ലേ? അടക്കാനായിട്ട് അവിടെ ചെന്നപ്പോ ഭയങ്കര തിരക്ക്. പിന്നെ ഞാൻ വന്നിട്ട് ചോറ് കഴിച്ചിട്ട് വാങ്ങി കഴിച്ചു. ചോറ് കഴിച്ച പോലെ ഉച്ച ഇറക്കമൊക്കെ ആണ് ക്ഷീണം കാരണം കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ വന്നപ്പോഴത്തേനും പൈസ കൊടുക്കുന്നതാരും മറന്നു. അടച്ചില്ലെങ്കിൽ എന്നോടൊന്ന് പറയായിരുന്നില്ലേ? അത് പറയാൻ വരുവായിരുന്നു. അപ്പൊ അച്ചമ്പിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതിയാണ് പറയാൻ. നീ അടക്കാത്തോണ്ട് കറണ്ട് കട്ട് ചെയ്യാൻ വേണ്ട ആള് വന്നിക്കാ. കറണ്ട് കട്ട് ചെയ്യാനോ? ഞാൻ പറഞ്ഞു
എന്നിട്ട് ഞാൻ വരാം. ഒരു സർക്കാർ ഓഫീസിന്റെ വീട്ടിൽ വേറെ ഓഫീസറിനെ വെട്ടുന്ന ഒന്ന് കാണ്ടെന്ന് മോന്ത പിടിച്ചിട്ടാറിക്കും. വെറുതെ ഇങ്ങനെ അധികം പൈസ കൊടുത്ത് പഠിപ്പിക്കലേ മച്ചമ്പി. ഇവരെ കൊണ്ട് വലിയ കഷ്ടമാണല്ലേ. എന്റെ ലില്ലി നടക്കത്തില്ല. ഇത് ചെയ്യുന്ന പറ. ആ എത്തിയടാ, മൂലത്തി മൂലത്തി. ആ ഇതാ വരുന്നതാ വരുന്നു. വന്ന് കേറിക്കൊള്ളു. ഓരോരോ സമയത്ത് അതവിടെ ഉണ്ടോ? ഉണ്ട്. ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇപ്പം ഇന്നലെ തന്നെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലില്ലിയുടെ കൊടുത്തിരുന്നു. ലില്ലി പോകാതെ ലില്ലി എളുപ്പത്തിന് വേണ്ടിയിട്ട് അവൻ്റെ കൊടുത്തു വിട്ടു. അവത് അടച്ചില്ല. ഇന്നലെ കറണ്ട് കെട്ടിയ ആൾ വന്നിരുന്നു. ഞാൻ അവനെ പറ്റി അന്നേ പറഞ്ഞില്ലേ? അല്ല, എനിക്കിതറിയാന്നേ. പക്ഷേ എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ ലില്ലി വേണമെങ്കിൽ മോൻ്റെ വിളിപ്പിച്ച് അവിടെ പോയിരിക്കുക. എന്തോന്നാ, ഞാൻ അവൻ്റെ കാര്യം പറയാറുന്നമ്മ. എനിക്ക് ഇടപെടാൻ പറ്റൂലല്ലോ. എടാ, ഞാൻ നിങ്ങളുടെ ഫാമിലി പ്രോബ്ലത്തിൽ അപ്പം ഞാൻ ഇടപെട്ട അത് ലില്ലിക്ക് അല്ല. മക്കളെ, നീയെങ്കിലും ഒന്ന് പറഞ്ഞ് അവനെ നേരെ ചൊവ്വയാക്കാൻ നോക്ക്. നീ ഒരു കാര്യം ചെയ്യൊന്ന് വിളിക്കണം. മയത്തിന് മതി. ആ ലില്ലി, എന്തായാലും ചായയും ചൂടുകളൊന്നും വേണ്ട. അച്ചാച്ചൻ എവിടെ നിന്റെ? വെറുതെ ഒന്ന് കാണാൻ വിളിക്ക്. അച്ചച്ചാ, അച്ചച്ചാ, എന്താ മോളെ? അച്ചച്ചൻ എന്താ ചേച്ചി? അച്ചച്ചൻ എന്തേ ഇവിടെ ഉണ്ട്? ഒന്ന് വിളിച്ചേ. ആ സുരേഷ് ചേട്ടാ വിളിക്കണ. റൊണാൾഡേ. ആ സുമോ, നീ വരാ. എന്തോ സാറ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞല്ലോടോ, ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി തോന്നുന്നു. എന്റെ സാറേ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല. ഞാനിപ്പോ ഡീസന്റ് ആണ്. പഴയ പരിപാടി എല്ലാം നിർത്തി. ആരോട് ചോദിച്ചോക്ക്. പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കാൻ എന്താ പൈസ? എന്ത്? അത് ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാനായിട്ട് അങ്ങോട്ട് പോയപ്പം ഇവിടെ മേലെ മുക്കിയ ഒരു കുഴിമന്തിക്കട കൊതി കൊണ്ട് അവിടെ കയറി കഴിച്ച്. അപ്പൊ പഴയ ഒരു പറ്റു കൊടുക്കാണ്ട് കയ്യിലിരിക്കുന്ന പൈസ മൊത്തം അവർ പിടിച്ചു പഠിച്ച്. ബാക്കി ഒരു 250 ഉണ്ട്. ഈ കുടുംബത്തെ വന്ന് കയറി ഇവിടെ കിടന്ന് വേലാടിച്ചോണ്ടല്ലോ. ഇനി നിന്നെ ഈ വീട്ടിലും പരിസരത്ത് എവിടെയെങ്കിലും കണ്ട. ഇവന് ഇന്ന് ഇവിടെ നിന്ന് പറഞ്ഞോട്ടോ. നീ വാ. അത് കഴിച്ചിട്ട്